ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിട്ടുള്ളത് കുക്കിങ്ങിൻ്റെ വീഡിയോ അല്ല എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് പുറത്തേക്കും അതുപോലെ തന്നെ വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുള്ള ടൈമുകൊണ്ടൊക്കെ അപ്പോൾ ഇപ്പം കുറച്ചായിട്ട് എന്താ പറയുക എൻ്റെ കയ്യിലുള്ള ഫോട്ടോസ് വെച്ചിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ് അത് സ്റ്റിച്ച് ചെയ്യണ സമയത്തൊന്നും ഇങ്ങനെ ഒരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലോണം ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ഉള്ള ജസ്റ്റ് ഫോട്ടോസ് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പറഞ്ഞിട്ട് പോവുക അതാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ് കേട്ടോ ഒരു സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് അതിന് ശേഷം മാത്രമേ ഉള്ളൂ കുക്ക് ചെയ്യുക എന്നുള്ളത് പക്ഷേ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കാണിക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ചൊരു പ്രയാസമാണ് പ്രത്യേകിച്ച് എനിക്ക് രണ്ട് ചെറിയ കുട്ടികളാണുള്ളത് ഹംതാനും അഹ്സാനും അപ്പോൾ അഹ്സാനൊക്കെ ഭയങ്കര കുരുത്തക്കടാണ് അപ്പോൾ ഒരിക്കലും അവരുടെ ഇടയിൽ വെച്ചിട്ട് ഇപ്പോൾ ഒന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇനിശാള്ള കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇനിശാല് ഞാൻ േ ഞാനങ്ങനെ ഡിസൈനിങ്ങൊന്നും പഠിക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ ജസ്റ്റ് ടൈലറിങ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അതും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് പിന്നെ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഞാനായിട്ട് ഇങ്ങനെ ഓരോന്ന് അടിച്ചു വരുമ്പോൾ അതൊരു ഡിസൈനായി മാറുന്നതാണ് എല്ലാവർക്കും ഇഷ്ടമാണ് പൊതുവെ എനിക്ക് പുറത്തു ഡ്രസ്സ് ഒത്തിരി അടിക്കാൻ കിട്ടാറുണ്ട് അവർക്കൊക്കെ നല്ല അഭിപ്രായമാണ് ഡ്രസ്സ് അടിച്ചു കൊടുക്കുമ്പോഴേ ഒരിക്കൽ കൊണ്ടുവന്നവർ തന്നെ പിന്നെയും പിന്നെയും കൊണ്ടു തരുമ്പോഴും നമ്മൾ അടിച്ചത് നല്ല നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോഴൊക്കെ നമുക്ക് ഒരു സന്തോഷമാണല്ലോ പിന്നെ അതിൽക്കൂടെ ഇതിനെ പറ്റി കുറച്ച് ഇൻട്രസ്റ്റും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാം ഈ ഫ്രോക്കുകളൊന്നും ഡീറ്റെയിൽ ആയിട്ട് ക്ലോത്തും കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല കാരണം ഫ്രോക്കുകൾ ഒരുപാടുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ആയി പോകും വീഡിയോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് ടോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം പിന്നെ ഈ ഡ്രസ്സടിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം കുഞ്ഞു കുട്ടികളുണ്ടല്ലോ നല്ല ക്യൂട്ടായിട്ടുള്ള നാലഞ്ച് വയസ്സൊക്കെ ഉള്ള പെൺകുട്ടികൾ പെൺകുട്ടികളെ ഉടുപ്പടിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുപോലെ തന്നെ ഞാൻ റെഡിമെയ്ഡ് ഡ്രസ്സ് അധികം യൂസ് ചെയ്യാറില്ല അധികം ഇങ്ങനെ ക്ലോത്തൊക്കെ വാങ്ങിയിട്ട് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ട് അടിക്കുന്നതാണ് പിന്നെ ഈ പെരുന്നാൾ അതുപോലെ തന്നെ നമ്മളെ സ്കൂൾ തുറക്കുന്ന ടൈമൊക്കെ സീസൺ ടൈമാണ് അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലോണം വർക്ക് ഉണ്ടാവലുണ്ട് അപ്പോൾ ഇനി നമുക്ക് ശരിക്കുള്ള കുറച്ച് ഡ്രസ്സുള്ള ഡീറ്റെയിൽസ് നോക്കാം ഇത് ഹിബ ഞാൻ മുന്നേ മോളുടെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൂളത്തെ ഒരു ഡാൻസിൻ്റെ എൻ്റെ നാത്തൂവിൻ്റെ മോളാണേ മോള് ഇട്ടിട്ടുള്ളത് ഞാനൊരു കല്യാണത്തിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു സ്കേർട്ടും അതിൻ്റെ ഒരു ടോപ്പും ആണ് സ്കേർട്ടിന് വേണ്ടിയിട്ട് നെറ്റിൻ്റെ ഒരു റെഡ് പീസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് അമ്പർല മോഡലിൽ ഡബിൾ ലെയർ ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ടോപ്പിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നെറ്റിമ്മൽ കുറഞ്ഞ രീതിയിലുള്ള എംബ്രോയ്ഡറി വരുന്ന ഒരു മോഡലാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്ലീവിന് പ്ലെയിനായിട്ട് കൊടുത്തിട്ട് ലൈനിങ് കൊടുത്തിട്ടില്ല സ്കേർട്ടിൻ്റെ ബാക്കി ചെറിയൊരു പീസ് എടുത്തിട്ടാണ് ഷോളാക്കിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു ഇനി നാല് ടോപ്പുകൾ ഞാൻ കാണിക്കുന്നുണ്ട് ജസ്റ്റ് മാക്സി തുണി വാങ്ങിയിട്ട് അതുകൊണ്ട് ഡിസൈൻ ചെയ്തിട്ട് അതിന് ഓരോ പീസൊക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ടോപ്പുകളാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടോപ്പ് തന്നെ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ കോളേജിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഞാൻ അങ്ങനെ നാലിനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇത് സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ടോപ്പാണ് ഇതിൻ്റെ നടുഭാഗത്ത് മാത്രമായിട്ട് ഫ്രണ്ടിലെ നെക്ക് മുതൽ താഴെ വരെ ഒരു നെറ്റിൻ്റെ പീസ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളതാണ് അതിൻ്റെ നടുവിൽ തന്നെ ഇതിൻ്റെ ക്ലോത്ത് കൊണ്ട് ഒരു ഓരോ ബട്ടനും വെച്ചുകൊടുത്തിട്ടുണ്ട് സ്ലീവിനും അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഡ ഡബിളായിട്ടാണ് കഴുത്ത് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ടോപ്പിന് മെയിനായിട്ട് ഫ്രണ്ടിൽ ചെറിയൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ക്ലോത്തിന് മാച്ച് ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് എടുത്തിട്ട് കുറച്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവ് പ്ലെയിൻ ആയിട്ടാണ് ഇട്ടിട്ടുള്ളത് ഈ ടോപ്പിനും നെക്ക് ഡബിൾ ലെയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ചെറിയ രീതിയിൽ ഒരു ബ്ലാക്ക് പീസ് വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് സ്ലീവിന് പിന്നെ ബ്ലാക്ക് മാത്രം വെച്ചിട്ട് ചെറിയൊരു പൈപ്പിംഗ് കൊടുക്കുക ചെയ്തിട്ടുള്ളത് പിന്നെ ചെറിയൊരു ഫ്രണ്ട് ഓപ്പൺ ഉണ്ട് നടുവിലൊക്കെ ബെൽബറ്റിൻ്റെ ബട്ടണും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതും അതേപോലെ തന്നെ കേട്ടോ ഡബിൾ നെക്കായിട്ടും സ്ലീവിനും അതേപോലെ തന്നെ പൊട്ടലി ബട്ടൺ വെച്ചിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ളതാണ് നടുവിൽ ഓപ്പൺ കൊടുത്തിട്ട് അവിടെയും ആയിട്ട് ചെറിയ രീതിയിൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേക്കുള്ളൂ ഇനി നമുക്കൊരു ഫ്രോക്ക് നോക്കാം ഇതെന്ന് പറയുന്നത് നിക്കാഹിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഫ്രോക്കാണ് കേട്ടോ അന്ന് പുതുപ്പെണ്ണ് ഇതാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് വലിയൊരു ഫങ്ഷനൊന്നുമല്ല ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നിക്കാഹ് കഴിഞ്ഞിട്ട് ചെക്കനും വരൊക്കെ വീട്ടിലേക്ക് വന്നിരുന്നു അങ്ങനെ യൂസ് ചെയ അവിടെ കുറച്ച് നേരം യൂസ് ചെയ്തിട്ടുള്ളൊരു ഫ്രോക്കാണിത് ഇതൊരു രണ്ട് വർഷം മുന്നത്താണ് കേട്ടോ അന്ന് ഒരു രണ്ടായിരം രൂപേൻ്റെ അടുത്ത് അതിൻ്റെ റൈറ്റ് ആയിട്ടുള്ളും ക്ലോത്തിനും എല്ലാ എല്ലാ ലൈസും കാര്യങ്ങളും എല്ലാത്തിനും കൂടി രണ്ടും പീസ് പീസ് എടുത്തിട്ട് കട്ട് ചെയ്ത് ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ടിലും അതുപോലെ തന്നെ ഫ്രോക്കിൻ്റെ ഏറ്റവും അടിഭാഗത്തും മാത്രം കുറച്ച് വർക്ക് കൊടുത്തിട്ടുള്ളൂ ഇതിൻ്റെ റെഡിമെയ്ഡിന് ശരിക്കൊരു നാല് അഞ്ച് രൂപേൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ട് ഇനി ഞാൻ കാണിക്കുന്നത് എൻ്റെ ഒരു ലഹങ്കുണ്ടോ ഇതൊരു നാല് വർഷം മുന്നേ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ബ്ലൂവും വൈറ്റും പീസ് എടുത്തിട്ട് കട്ട് ചെയ്ത് ചെയ്തിട്ടുള്ളൊരു ലഹങ്കയാണ് ഒത്തിരി ഇഷ്ടമാണ് ഒരുപാട് ഫങ്ഷന് യാതൊണ്ട് ഇപ്പോൾ കുറേ ആയിട്ട് ഉപയോഗിക്കലില്ല എൻ്റെ കയ്യിൽ സേഫായിട്ടുണ്ട് ഒഴിവാക്കാൻ തോന്നുന്നില്ല അത്രയ്ക്കും ഒരു ഇഷ്ടമാണ് ഇതിനോട് ഇതിൽ ടോപ്പിൻ്റെ ഫ്രണ്ടിലും അടിഭാഗത്തും അതുപോലെ തന്നെ സ്കേർട്ടിൻ്റെ അടിഭാഗത്തും മാത്രമാണ് ലൈസ് കൊടുത്തിട്ടുള്ളത് ഇതിനെല്ലാം കൂടി ബഡ്ജറ്റ് ഒരായിരത്തി ഇരുന്നൂറ് രൂപ മാത്രമായിട്ടുള്ളൂ എനിക്ക് പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിനെക്കാട്ടി റേറ്റ് ഉണ്ട് കേട്ടോ അതിന് പിന്നെ അതുപോലെ തന്നെ അതിന് ഒരു വൈറ്റ് ഷോൾ വാങ്ങിയിട്ട് ആ ഒരു സ്കേർട്ടിനും ടോപ്പിനും അടിഭാഗത്ത് കൊടുത്തിട്ടുള്ള അതേ ലേസ് തന്നെ നാല് ഭാഗത്തും ഷോളിന് കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ പിന്നെയും പൊടിയട്ടി എടുത്തിട്ട് ഫോട്ടോക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ് ഇനി ഞാൻ കാണിക്കാൻ വന്നത് ഒരു ടോപ്പാണ് അതും എൻ്റെ തന്നെയാണ് കേട്ടോ ജസ്റ്റ് ഇതൊരു ഒന്നര വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ കൂടുതലായിട്ട് അടിഭാഗത്തേക്ക് വീതിയില്ല ആ അരൻ്റെ അവിടുന്ന് അടി വരെ ജസ്റ്റ് ഒരു വൈറ്റ് പീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഡിസൈനായിട്ട് അതുപോലെ തന്നെ ബോട്ട് വീക്കാണ് നെക്ക് കൊടുത്തിട്ടുള്ളത് പിന്നെ നെക്കിൻ്റെ അവിടെ മുതൽ ഈ താഴത്തെ നമ്മുടെ ആ വൈറ്റ് പോഷൻ വരെ അതേ കളറിലുള്ള വൈറ്റ് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അത്രയും സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട് സ്ലീവ് ഒന്നും ചെയ്തിട്ടില്ല പ്ലെയിനാണ് ഇതും എൻ്റെ തന്നെ ഒരു പ്ലെയിൻ ടോപ്പാണ് ഇത് ഇതേപോലെ പീസ് എടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ് വലിയ ബഡ്ജറ്റ് ഒന്നും ആയിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒരു ടോപ്പ് എല്ലാ ഷോളിനും ഇടാൻ പറ്റിയിട്ടുള്ള പിന്നെ ഈ ടോപ്പ് എന്ന് പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ ആണ് അതായത് ഫ്രണ്ട് ഭാഗം കുറച്ച് കയറിയിട്ടും ബാക്ക് ഭാഗം നല്ലോണം താന്നിട്ടുള്ള ഇത് കുറച്ച് പ്രയാസമാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു സൈഡിൽ ഒരു കളറും ബാക്കി ഫുള്ളായിട്ട് ഒരു കളറും ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ ബാക്കിലും ബാക്കിൽ ഹാഫിൽ ഈ ഒരു ബ്രൗൺ കളറാണ് അതേപോലെ സ്ലീവിനും അതേ കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കുഴപ്പമില്ല സിമ്പിളായിട്ട് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുള്ള ടോപ്പാണ് അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഇതിനെ പറ്റിയിട്ട് എന്താ എങ്ങനെയെന്നുള്ള ഒരു കമൻറ്റ് ഇടണം ഓക്കെ താങ്ക്